ബുഹാരി റൈസ്. പിന്നെ നമ്മൾ സിമ്പിൾ ചിക്കൻ ഫ്രൈ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ബുഹാരി റൈസ് അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ നമ്മുടെ മിഡിൽ ഈസ്റ്റിലൊക്കെ കാണപ്പെടുന്ന ഒരു സ്വീറ്റ് ടേസ്റ്റിൽ ഒരു പുലാവാണ്. അപ്പം ഈ പുലാവും ഈ ചിക്കനും അത് കിട്ടിലാൻ കോമ്പിനേഷനാണ്. അപ്പോൾ പുലാവിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് കുറച്ച് ടോപ്പിംഗ് ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മളൊരു പാകം നെയ്യ്, അതിലേക്ക് ക്യാരറ്റ്, പിന്നെ കിസ്മിസ്, അതായത് ഉണക്കമുന്തി നമ്മൾ വഴറ്റി മാറ്റി വെക്കുക. ഇത് നമ്മൾ റൈസിൻ്റെ മുകളിൽ ടോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഓയിൽ, അതിലേക്ക് നമ്മൾ വലിയ ഉള്ളി അരിഞ്ഞത് ബ്രൗൺ ആവണ വരെ വഴറ്റുക. അതിലേക്ക് നമ്മൾ പിന്നെ ക്യാരറ്റും നല്ല ജീരകവും ആഡ് ചെയ്ത് വീണ്ടും ഒന്ന് വഴറ്റുക. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണം. അതിൽ ഫസ്റ്റ് നമ്പർ വൺ എന്താ ചോദിച്ചാൽ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതാണ് നമ്മളെ ഹോൾ സ്പൈസസ്. പിന്നെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, ഞാൻ മലയാളി ആയതുകൊണ്ട് കുറച്ച് പച്ചമുളക് ഇട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളിയുടെ പേസ്റ്റ്, അതായത് കെച്ചപ്പായി യൂസ് ചെയ്യുന്നത് ഇവിടെ. പിന്നെ രണ്ട് തക്കാളി വേവിച്ചിട്ട് അത് ജ്യൂസ് അടിക്കുക, എന്നിട്ട് അത് അരിച്ചത് കൊണ്ട് ഞാൻ ഇവിടെ ഒഴിക്കുന്നുണ്ട്. ഇനി കുറച്ച് നല്ല ജീവിതത്തിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം. ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇനി ഉപ്പും ആവശ്യത്തിന് ഇട്ട് നമ്മൾ വേവിക്കാനുള്ള അരി കൂടി ഇട്ട് നമ്മൾ തിളച്ച് വരുമ്പം മൂടി വെക്കുക. ഒരു 10 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ സിമ്മിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് ഇതുപോലെ വിട്ട് വിട്ട് വരുന്ന അരി കിട്ടും. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്യാം. ചിലത് ഈ നേരത്തെ കണ്ട ചോറിൽ നമുക്ക് ചിക്കൻ കൂടി വേവിക്കാം, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ സെപ്പറേറ്റ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകും അവിടെ ചെയ്യുന്നത്. അതിനുവേണ്ടി നല്ല ബോണില് ചിക്കന്, അതായത് തൊലിയൊക്കെ ചിക്കനിൽ നമ്മൾ കുറച്ച് കുരുമുളക്, ഉപ്പ്, നാരങ്ങനീര്, വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, ഇത്രയും നമ്മൾ മാരിനേഷനുള്ളൂ. നന്നായി മാരിനേറ്റ് ചെയ്യുക. നമുക്ക് തിളച്ച് വരുന്ന എണ്ണയിലേക്ക് അതിട്ട് അത് ടൈറ്റ് ആയിട്ട് മൂടി വെച്ചാൽ നമ്മുടെ ചിക്കൻ ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ റെഡിയാകും. ഇത്ര സിമ്പിളായിട്ട് ചിക്കൻ ഫ്രൈ ആണ്. അല്ലെ കിഡ്ലം വിട്ട് വിട്ട് വരുന്ന അരി, അല്ലെ കിഡ്ലം ചിക്കൻ ഫ്രൈ ആയിട്ട് നമുക്ക് ഇന്ന് പൊളിക്കാൻ പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.